ഈശോ ഏറ്റവും അധികം സ്നേഹിക്കുന്ന പ്രിയ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഒരുമിച്ച് ഈശോയ്ക്ക് സ്തുതി ചൊല്ലിയാലോ? റെഡിയാണോ? റെഡി ചൊല്ല. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദിവ്യബലിയൊക്കെ സംബന്ധിച്ച് ഓൺലൈനിൽ കൂടിയിട്ട് നല്ല തീക്ഷ്ണതയോടെ ഓൺലൈൻ വേദപാഠം പഠിക്കാൻ തയ്യാറായിരിക്കുക അല്ലേ? കൂടിയോ ദിവ്യബലി? ആരെങ്കിലും ദിവ്യബലി കൂടാതെ ഇരുന്നിട്ടുണ്ടോ? ദിവ്യബലിയിൽ സംബന്ധിക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിലേ നമുക്ക് അനുഗ്രഹം കിട്ടുകയുള്ളൂ. ചുറ്റുപാടുമൊക്കെ COVID-19 വ്യാപിച്ചതുകൊണ്ട് ഭയത്തിലാണോ? ഭയമൊന്നും വേണ്ട, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട് എന്ന് അരുളി ചെയ്ത ഈശോ ഇല്ലേ നമുക്ക് കൂട്ടായിട്ട്? നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് നമുക്ക് പ്രാർത്ഥിച്ചാലോ? കൈകൾ കൂപ്പി കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരയണമേ. അങ്ങയുടെ വരദാന ഫലങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകണമേ. ഈശോയെ ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നതോടൊപ്പം അവിടുത്തെ പ്രഘോഷിക്കുവാനുള്ള ധൈര്യവും ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണമേ. ആമേൻ. നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് സിസ്റ്റർ നിങ്ങളെ നാല് പടം കാണിക്കാം. അത് നോക്കിയിട്ട് അതെന്താണ് സൂചിപ്പിക്കുന്നത്? അതൊരു പ്രതീകമാണ് കേട്ടോ. അപ്പം അതെന്താണ് സൂചിപ്പിക്കുന്നതെന്നൊന്ന് പറയണം. റെഡിയാണോ? കണ്ടു അല്ലേ? ഒന്നാമത്തേത് എന്തായിരുന്നു? ഒരു പ്രാവ് വരുന്നത്. രണ്ടാമത്തേതോ? തീ. മൂന്നാമത്തേതോ? കാറ്റ് വീശുന്നതായിരുന്നു അല്ലേ? നാലാമത്തേതോ? ജലമൊഴുകുന്നത്. അപ്പോൾ ഈ പ്രാവ്, തീയ്, കാറ്റ്, ജലം, ഇതൊക്കെ എന്തിനെയായിരിക്കും സൂചിപ്പിക്കുന്നത്? ഒന്ന് ആലോചി, പെട്ടെന്ന് ഒന്ന് ആലോചി. ആ ഡോൺ, കറക്റ്റ് ഉത്തരം, പരിശുദ്ധാത്മാവിനെ. ഒരിക്കൽ ആകാശത്ത് വെച്ച് ഒരു വിമാനവും ഒരു റോക്കറ്റും കൂടെ കണ്ടുമുട്ടി. റോക്കറ്റ് വിമാനത്തോട് ചോദിച്ചു, നീ എന്തിനാ പറക്കുന്നേ? വിമാനം സ്വതവേ നീണ്ട മുഖം ഒന്നുകൂടെ നീട്ടി പിടിച്ചിട്ട് പറഞ്ഞു, കണ്ടില്ലേ എൻ്റെ പുറത്ത് കുറേ പേരിരിക്കുന്നത്, എനിക്കിവരെ കൊണ്ട് അടുത്ത സ്ഥലത്ത് എത്തിക്കണം, അതുകൊണ്ടാ പറക്കുന്നേ. റോക്കറ്റ് ചോദിച്ചു, ഓ ബുദ്ധിമുട്ടാണല്ലേ? വിമാനം അന്നേരം തിരിച്ചവനോട് ചോദിച്ചു, അല്ല നീ എന്തിനാ പറക്കുന്നേ? ഉടനെ റോക്കറ്റ് പറഞ്ഞു, എനിക്ക് തീ പിടിച്ചടാ, ഇനി പറക്കാതിരിക്കാൻ പറ്റില്ല. ഇതുപോലെ തീ പിടിച്ചിട്ട് നല്ല തീക്ഷ്ണതയോടെ പറന്നവരാണ് ഈശോയുടെ അപ്പസ്തോലന്മാർ. ഈശോ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് അവരെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരം വിട്ടു പോകരുത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയായാലും സമരിയായാലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. അങ്ങനെ ഈശോ പറഞ്ഞത് വിശ്വസിച്ച് പരിശുദ്ധ അമ്മയോടൊപ്പം ശിഷ്യന്മാരെല്ലാവരും സെഹിയോൻ മാളികയിൽ ഒരുമിച്ചിരുന്ന് പന്തക്കൊസ്ത വരെ പ്രാർത്ഥിച്ചു. അത് നമ്മൾ മഹിമയുടെ രഹസ്യത്തിൽ മൂന്നാമത്തെ രഹസ്യം ചൊല്ലുന്നുണ്ടല്ലേ. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ശിഷ്യന്മാരുടെ മേൽ എന്ത് സംഭവിച്ചു പന്തക്കൊസ്താ ദിനത്തിൽ? പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. എങ്ങനെ? അവർ ഒരു കൊടുങ്കാറ്റടിക്കുന്ന ശബ്ദമുണ്ടായി, അവരിരുന്ന സ്ഥലമെല്ലാം കുലുങ്ങി. തീ നാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ എഴുന്നള്ളി വന്നു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് എല്ലാവരും വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ജെറുസലേമിൽ അന്നേരം ഒത്തിരി ആൾക്കാരുണ്ടായിരുന്ന യഹൂദരെല്ലാവരും ഈ അപ്പസ്തോലന്മാർ പല പല ഭാഷയിൽ, അതായത് അവരുടെ എല്ലാം ഭാഷയിൽ, അവരുടെ ഭാഷ എന്ന് പറയുമ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നുള്ള യഹൂദർ ആ സമയത്ത് തിരുനാളിനായിട്ട് ജെറുസലേമിലുണ്ടായിരുന്നു. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നു വന്ന യഹൂദർ അവരവരുടെ ഭാഷയിൽ ഈ ശിഷ്യന്മാർ സംസാരിക്കുന്നത് കേട്ടപ്പോൾ അവരാകെപ്പാടെ പകച്ചുപോയി. അതിനകത്ത് ചിലർ പറഞ്ഞു, പുതുവീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചതാ
അത് തന്നെ കാര്യം. ഇത് കേട്ടപ്പോൾ പത്രോസ്ലിഹ ധൈര്യപൂർവ്വം എഴുന്നേറ്റ് നിന്ന് മറ്റു 11 പേരുടെ കൂട്ടത്തിൽ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ജെറുസലേം നിവാസികളെ, യഹൂദ ജനങ്ങളെ, നിങ്ങൾ കരുതുന്നത് പോലെ ഇവർ പുതുവീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചതല്ല. ഇതിനെപ്പറ്റിയാണ് ജോയൽ പ്രവാചകൻ അരുളി ചെയ്തത്, അവസാന നാളുകളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ എല്ലാവരുടെയും മേലയക്കും. ഇങ്ങനെ ആത്മാവിനാൽ നിറഞ്ഞ ശിഷ്യന്മാർ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പോയി. ഈ റോക്കറ്റിൻ്റെ കാര്യം പറഞ്ഞതുപോലെ അവർ ഈശോയ്ക്ക് സാക്ഷികളായി. ഇനി പരിശുദ്ധാത്മാവിനാലാണ് ഈ ശിഷ്യന്മാരെല്ലാവരും നിറഞ്ഞതും നയിക്കപ്പെട്ടതും പോയതും. ശിഷ്യന്മാർ ഓരോന്നും ചെയ്തതും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമനുസരിച്ചാണ്. അവരെവിടെ പോയാലും ജീവിതത്തിൽ അവർക്ക് എന്ത് പ്രതിസന്ധി വന്നാലും അപ്പോഴൊക്കെ അവർ ചോദിച്ചിരുന്നതും അവർ വിളിച്ചിരുന്നതും പരിശുദ്ധാത്മാവിനെ. അപ്പസ്തോലന്മാരിൽ പൗലോസ്ലിഹ, അതായത് സാവൂൾ എന്നായിരുന്നല്ലോ, സാവൂളും ബർണബാസും അന്ത്യോക്യയിലായിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, പൗലോസിനെയും ബർണബാസിനെയും ഞാൻ നിശ്ചയിച്ച ജോലിക്കായി നിങ്ങൾ മാറ്റി നിർത്തണം. അത് കേട്ടപ്പോൾ പൗലോസ്, അതായത് സാവൂളും ബർണബാസും അന്ത്യോക്യയിൽ നിന്ന് സെലൂക്കിയയിലേക്ക് പോയി. ഇങ്ങനെ ഓരോ ശിഷ്യന്മാരും അവരെങ്ങോട്ടാണ് പോകേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പറയേണ്ടത്, ഇതെല്ലാം പരിശുദ്ധാത്മാവ് അവർക്ക് വെളിവാക്കി കൊടുത്തിരുന്നു. ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും യഹൂദർ ദിനം പ്രതി ഈ ശിഷ്യന്മാരോടൊപ്പം ക്രൈസ്തവ മതത്തിലേക്ക്, അതായത് ക്രിസ്തു മാർഗത്തിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരുന്നു. ആദ്യത്തെ ദിവസം പത്രോസ്ലിഹ പ്രസംഗിച്ചപ്പോൾ തന്നെ 3000 പേരാ ഈ പത്രോസിനോടൊപ്പം ചേർന്നത്. അത് നമ്മൾ അപ്പസ്തോല പ്രവർത്തനത്തിൽ വായിക്കുന്നുണ്ടല്ലേ. ഇങ്ങനെ ഈ 3000 പേര് മാത്രമല്ല, രക്ഷിക്കപ്പെട്ടവർ, രക്ഷ പ്രാപിച്ചവർ അനുദിനം ഇവരുടെ സമൂഹത്തിൽ ചേർന്നിരുന്നു. 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ, അപ്പസ്തോലന്മാരുടെ പ്രബോധനം, അപ്പം മുറിക്കൽ, ഇവർ ഈ ശുശ്രൂഷകളിലെല്ലാം ഈ ജനങ്ങൾ പങ്കുചേർന്നിരുന്നു എന്ന്. ഏത് ജനങ്ങളാ? ഇങ്ങനെ അനുദിനം രക്ഷിക്കപ്പെട്ടവർ ഇങ്ങനെ ചേർന്ന് വന്നവരാണ് അപ്പസ്തോലന്മാരോടൊപ്പം ചേർന്നിരുന്നത്. ഇനി ഈ രക്ഷ പ്രാപിച്ചവരാരാ? അവരാണ് നമ്മൾ ഇതിലും മുന്നേ പഠിച്ചത്, 1-ാമത്തെ ചാപ്റ്ററിൽ അല്ലെങ്കിൽ 3-ാമത്തെ ചാപ്റ്ററിലുമായിട്ട് നമ്മൾ പഠിച്ചു, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്തവരാണ്, ഈശോയെ കർത്താവും രക്ഷകനുമായി പ്രഖ്യാപിച്ചവരാണ് ഈ രക്ഷിക്കപ്പെട്ടവർ. ഇവരെയാണ് അനുദിനം കർത്താവ് ഈ ക്രൈസ്തവ സമൂഹത്തിലേക്ക് കൂട്ടിച്ചേർത്തത്. അങ്ങനെ പന്തക്കുസ്ത ദിനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ഒരു സഭ അവിടെ രൂപം കൊണ്ടു. പരിശുദ്ധാത്മാവ് ഇവരെ നയിച്ചുകൊണ്ടും ഇരുന്നു. ശിഷ്യന്മാർ പോകേണ്ടതെന്താണ്, പറയേണ്ടതെന്താണ്, ഇതെല്ലാം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി അവരെ നയിച്ചുകൊണ്ടിരുന്നു. അതാ നമ്മുടെ പാഠത്തിൻ്റെ പേരും, സഭ, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന സമൂഹം. കണ്ടായിരുന്നു, കണ്ടില്ലേ എല്ലാവരും? ആ പാഠപുസ്തകം നോക്കി കണ്ടില്ലേ? ഇങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ശ്ലീഹന്മാർ പറയുന്നത് കേട്ടവർ യഹൂദർ മാത്രമാണ് ഈ ക്രൈസ്തവ സമൂഹത്തിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ഒരു ദിവസം പത്രോസ്ലിഹായ്ക്ക് ഒരു ദർശനമുണ്ടായി, ഒരു ദിവ്യാനുഭൂതി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണേ എന്താണ് കണ്ടത് ദർശനത്തിൽ? വലിയ വിരിപ്പ് പോലുള്ള ഒരു പാത്രം 4 കോണിലും പിടിച്ച് താഴേക്ക് ഇറക്കുക. അതിനകത്ത് ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങളും ഉണ്ട്, എല്ലാ ഇഴജന്തുക്കളുണ്ട്, 4 കാലികളുണ്ട്, പന്നിയുണ്ട്, പശുണ്ട്, ആടുണ്ട്, എല്ലാ മൃഗങ്ങളും ഉണ്ട്. എന്നിട്ട് ഒരു സ്വരം ഇങ്ങനെ പത്രോസിലേക്ക് കേൾക്കുക, പത്രോസേ നീ ഇവയെയൊക്കെ കൊന്ന് ഭക്ഷിക്കുക. ഇത് കേട്ടത് പത്രോസ് പറഞ്ഞു, അയ്യോ ദൈവമേ, അശുദ്ധമായതൊന്നും, മലിനമോ അശുദ്ധമോ ആയ ഒന്നും ഞാൻ ഇതുവരെയും ഭക്ഷിച്ചിട്ടില്ല. ഉടനെ പത്രോസ് കേൾക്കുകയാണ്, ദൈവം വിശുദ്ധീകരിച്ചവയെ നീ അശുദ്ധമെന്ന് വിളിക്കുന്നുവോ? ഇങ്ങനെ 2-3 പ്രാവശ്യം ആവർത്തിച്ചതിന് ശേഷം ആ വിരിപ്പ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഇതായിരുന്നു ദർശനം. ഈ ദർശനം കിട്ടിയതിന് ശേഷം പത്രോസ്ലിഹ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെയാണ് പത്രോസിനെ വിളിക്കുവാൻ വേണ്ടി കൊർണേ
കൊർണേലിയോസ് എന്ന ശതാധിപന്റെ വീട്ടിൽ നിന്നും ആൾക്കാരെത്തിയത്. കൊർണേലിയോസ് ഒരു വിജാതീയനാണ്. ഈ വിജാതീയനോടൊപ്പം പോകാൻ ആത്മാവ്, പരിശുദ്ധാത്മാവ് പത്രോസിന് പ്രചോദനം കൊടുത്തു. അങ്ങനെ പത്രോസ് ഇവരോടൊപ്പം പോവുകയും ആ വീട്ടിലുള്ളവരും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും മാനസാന്തരപ്പെടുകയും സ്നാനം സ്വീകരിച്ച് ക്രൈസ്തവ സമൂഹത്തിലേക്ക് ചേരുകയും ചെയ്തു. ആ ദർശനം വഴിയാണ് വിജാതീയരെ കൂടെ സഭയിലേക്ക് സ്വീകരിക്കുന്നതിന് ആത്മാവ് താല്പര്യപ്പെടുന്നു, ആഗ്രഹിക്കുന്നു, ദൈവം അതിനായി വഴി തുറക്കുന്നു എന്ന് പത്രോസിന് മനസ്സിലായത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാണ്, ഈ ശിഷ്യന്മാരുടെ ഓരോ വാക്കിനും പ്രവൃത്തിക്കും പരിശുദ്ധാത്മാവ് ഒപ്പമുണ്ടായിരുന്നു എന്ന്. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായിരുന്നു നമ്മുടെ അപ്പസ്തോലന്മാർ. ഇനി പരിശുദ്ധാത്മാവിന് ഫലദാന വരങ്ങളുണ്ടല്ലേ, നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തിനാണ് ഈ ഫലദാന വരങ്ങൾ? നമ്മൾ ആദ്യ കുർബാനയ്ക്ക് വേണ്ടി പഠിക്കുമ്പോഴൊക്കെ ഈ ഫലദാന വരങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. സ്നേഹമാനന്ദം ക്ഷമാദയാനന്മ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ, അതിങ്ങനെ ലിസ്റ്റ് അനുസരിച്ച് ഇങ്ങനെ പഠിച്ചു പോയി. ഇപ്പോൾ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോ? അതൊന്നും മറക്കരുത് കേട്ടോ. പരിശുദ്ധാത്മാവ് എന്തിനാ ഈ ഫലദാന വരങ്ങൾ തരുന്നത്? സഭയെ പടുത്തുയർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഒന്ന് കോറിന്തോസിൽ, അതായത് കോറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ പൗലോസ് ലീഹ അതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. പ്രവചനവരമുണ്ട്, ഭാഷാവരമുണ്ട്, വ്യാഖ്യാനവരമുണ്ട്, അധ്യാപനവരമുണ്ട്, രോഗശാന്തി വരമുണ്ട്. ഇതൊക്കെ സഭയെ വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വരങ്ങളാണ്. നമ്മൾക്ക് തന്നെ കത്തോലിക്ക സഭയ്ക്ക് ഒത്തിരി ധ്യാന കേന്ദ്രങ്ങളുണ്ടല്ലേ. ഈ ധ്യാന കേന്ദ്രങ്ങളിലെല്ലാം ചില വ്യക്തികൾക്ക് ഇങ്ങനെ ആത്മാവിൻ്റെ പ്രത്യേകമായ വരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ചില വ്യക്തികൾക്ക് രോഗശാന്തി വരമാണെങ്കിൽ, ചില സ്ഥലത്ത് ഒരു പക്ഷേ പൈശാചിക ബന്ധനങ്ങളെ നീക്കുന്നതിനുള്ള വരമായിരിക്കും. ചിലർക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള വരമായിരിക്കും. ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ ആരുടെയും വ്യക്തിപരമായ വളർച്ചയ്ക്കോ പുകഴ്ചയ്ക്കോ വേണ്ടിയിട്ടില്ല. അപ്പോൾ എങ്ങനെയാ സഭ വളരുന്നത് ഇതുവഴി? ഇവിടെ ആൾക്കാർ വരുന്നു, പ്രാർത്ഥിക്കുന്നു, അവർക്ക് രോഗശാന്തി ലഭിക്കുന്നു, അല്ലെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു, അല്ലെങ്കിൽ പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നു. അപ്പോൾ ഈ വ്യക്തികൾ എന്താ ചെയ്യുന്നേ? ദൈവത്തെ മഹത്വപ്പെടുത്തും അല്ലേ, ദൈവത്തെ മഹത്വപ്പെടുത്തും. അങ്ങനെയാണ് എല്ലാവരും വിശ്വാസത്തിലേക്ക് വീണ്ടും വരുന്നത് വഴി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിലൂടെയാണ് സഭ ശക്തി പ്രാപിക്കുകയും വളരുകയും ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെപ്പറ്റി പൗലോസ് ലീഹ ഗലാത്തിയയിലെ സഭയ്ക്കെഴുതിയ ലേഖനം 5:22 വാക്യത്തിൽ പറയുന്നുണ്ട്. ഏതൊക്കെയാണെന്നറിയാമോ? ഒന്ന് പറഞ്ഞു നോക്കിക്കേ. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. 9 അവിടെ പറയുന്നുള്ളൊരു 3 കൂടെ നമുക്ക് ചേർത്ത് നൽകപ്പെട്ടിട്ടുണ്ട്. അതേതാണെന്ന് പുസ്തകത്തിൽ ഒന്ന് നോക്കി കണ്ടുപിടിച്ചോ. എന്തൊക്കെയാണ്? ശുദ്ധത, മിതത്വം, പിന്നെന്നതാ? ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, അത് നോക്കി കണ്ടുപിടിക്കുക. റെഡിയാണോ? അപ്പോൾ ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടോ? തീർച്ചയായും ഉണ്ട്. ആത്മാവിൻ്റെ ഫലങ്ങൾ നമുക്കും കിട്ടിയിട്ടുണ്ട്. എപ്പോഴാ? നമ്മൾ മാമോദീസ സ്വീകരിച്ചിട്ടുണ്ട്, നമ്മൾ സ്ഥൈര്യലേപനം സ്വീകരിച്ചിട്ടുണ്ട്. ഈ സ്ഥൈര്യലേപനം സ്വീകരിക്കുമ്പോഴാണ് ആത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും ഒക്കെ നമുക്ക് ശരിക്കും നമ്മുടെ ഉള്ളിലേക്ക് സ്ഥൈര്യപ്പെടുന്നത്, സ്ഥിരപ്പെടുന്നത്. എന്തിനു വേണ്ടിയിട്ടാ ഈ ക്ഷമയും ദയയും നന്മയൊക്കെ? ഇത് നമ്മൾ സഭാമക്കളാകുമ്പോൾ നമുക്ക് ദൈവം ദാനമായി തരുന്നതാണേ പരിശുദ്ധാത്മാവ് വഴി. ഇതെല്ലാം നമ്മൾ വളരുന്നത് വഴി, നമ്മളെ കണ്ട്, നമ്മൾ ക്ഷമയോടെ പെരുമാറുന്നത് കണ്ട്, നമ്മൾ ദയയോടെ പെരുമാറുന്നത് കണ്ട് ഈശോയെയാണ് എല്ലാവരും മഹത്വപ്പെടുത്തുന്നത് അല്ലേ. ഇങ്ങനെ നന്മ നിറഞ്ഞ കുഞ്ഞുങ്ങളാകുമല്ലേ വേണ്ടത് നമ്മൾ. സിസ്റ്റർ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുമോ? നമ്മൾ 8 പഠിക്കുന്നവരല്ലേ. സിസ്റ്ററിൻ്റെ 8 പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഒത്തിരി ഇഷ്ടമാണ്. കാരണം എന്താണെന്നറിയാവോ? ഏറ്റവും തീക്ഷ്ണതയുള്ള കുഞ്ഞുങ്ങളാണ് ഈ 8 പഠിക്കുന്നവർ. കാരണം അവരോട് ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാൻ പാകത്തിനുള്ള പ്രായവും പക്വതയായി.
ഒരു കാര്യം പറഞ്ഞാൽ അവർക്കത് പെട്ടെന്ന് മനസ്സിലാകും. പിന്നെ എന്ത് ചെയ്യാനുള്ള തീക്ഷ്ണതയും. ഒരു കുട്ടിയെ ഇങ്ങോട്ട് വിളിച്ച മോനെ ഇതൊന്ന് ചെയ്യാൻ സഹായിക്കാവോ എന്ന് ചോദിച്ചാൽ 9 പേര് റെഡിയാ. അതാണ് 8-ാം ക്ലാസ്സിൻ്റെ പ്രത്യേകത. ഇപ്പം ഈ ലോക്ക്ഡൗൺ ഒക്കെ കാരണം പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല. നമ്മളൊക്കെ മിഷനിലേക്ക് നല്ല തീക്ഷ്ണതയുള്ള കൂട്ടുകാരല്ലേ. മിഷൻ ലീഗ് എന്ന് പറഞ്ഞാൽ നമുക്കങ്ങോട്ട് ശരിക്കും ചോര തിളയ്ക്കും അല്ലേ. അപ്പം മിഷൻ ലീഗിൻ്റെ സുഹൃത്ത് ഡയറിയിലൊക്കെ നമുക്കിങ്ങനെ എത്ര ആശയടക്കം, എത്ര നന്മ പ്രവർത്തികൾ, ഇതൊക്കെ നമുക്ക് കുറിക്കണമായിരുന്നു. പക്ഷെ അതൊന്നും ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ പ്രമാണിച്ച് നമുക്ക് പറ്റില്ല അല്ലേ. പള്ളിയിൽ പോകാൻ സാധിക്കുന്നില്ല, നമ്മുടെ മിഷൻ ലീഗിൻ്റെ പ്രവർത്തനങ്ങൾക്കൊന്നും പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഒരാഴ്ച അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു സുഹൃതങ്ങൾ നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം സിസ്റ്റർ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുമോ? നമ്മുടെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളില്ലേ 12 എണ്ണം, അത് മക്കൾ ഒരു കാര്യം ചെയ്യണം, ഓരോന്നും ഓരോ പേപ്പറിൽ എഴുതണം, എന്നിട്ടൊരു ബോക്സിൽ വെക്കണം. ഈ 12 പേപ്പർ മടക്കി ബോക്സിലിട്ടിട്ട് അതൊന്ന് കുലുക്കിയിട്ട് അതിനകത്തൊന്ന് ഒരു പേപ്പർ എടുക്കണം. അപ്പോൾ എന്താ കിട്ടുന്ന നോക്കിയിട്ട്, ആ ക്ഷമ. ക്ഷമ എന്നാണ് കിട്ടുന്നെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാവോ? ഒരാഴ്ച കാലത്തേക്ക് ഈ ക്ഷമ നമ്മുടെ ജീവിതത്തിലൊന്ന് നമുക്ക് പരിശീലിച്ച് നോക്കാം. എന്നിട്ട് അടുത്ത ആഴ്ചയോ, അടുത്ത ആഴ്ച പിന്നെയും കുലുക്കിയിട്ടെടുക്കുന്നു. അപ്പോൾ വേറെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ദയയായിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ കാരുണ്യം. ഇങ്ങനെ ഓരോന്നും മാറി കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ ഓരോ ആഴ്ച ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് കിട്ടും? ആത്മാവ് നമ്മളിലേക്ക് നിറയും അല്ലേ. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് നിറയും. അങ്ങനെ നമ്മൾ ശരിക്കും, സിസ്റ്റർ ആദ്യം നിങ്ങളെ വിളിച്ചത് എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ? ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ, ഈശോ ഏറ്റവും അധികം സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളെ എന്നല്ലേ. അപ്പോൾ ശരിക്കും ഈശോ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കും. എപ്പോൾ? ഈ ഫലങ്ങൾ കൊണ്ട് നമ്മൾ നിറയുമ്പോൾ, ക്ഷമ കൊണ്ടും ദയ കൊണ്ടും ഒക്കെ. വീട്ടിൽ തന്നെ തുടങ്ങിയാൽ മതി, നീ വീട്ടിൽ തന്നെ ചെയ്താൽ മതി. ക്ഷമ എന്ന് പറയുമ്പോഴത്തേക്കും മമ്മി നമ്മളോട് എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല ഉടനെ അയ്യേ എന്നൊക്കെ പറഞ്ഞ് മൊഹമൊക്കെ ഒന്ന് നീട്ടിപ്പിടിച്ച് ദേഷ്യപ്പെട്ട് നമ്മൾ സംസാരിക്കുന്നു. വേണ്ട, ക്ഷമയാണ് നമുക്ക് കിട്ടിയതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പതുക്കെ ദേഷ്യം വന്നാലും പതുക്കെ ഒന്ന് അടച്ചു പിടിച്ചിട്ട്, അയ്യോ പരിശുദ്ധാത്മാവ് എനിക്ക് ക്ഷമയാണല്ലോ ഈ ആഴ്ച പ്രാക്ടീസ് ചെയ്യാൻ തന്നെ. ഉടനെ ഓർക്കുന്നു, നമ്മൾ ഉടനെ ശാന്തമാക്കുന്നു, മമ്മി എന്നാ പറഞ്ഞേ, നമ്മളത് ബാക്കി ചെയ്യുന്നു. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം അല്ലേ. അപ്പം മിഷൻ ലീഗിൻ്റെ കുഞ്ഞുങ്ങളാകുമ്പോഴേ തീക്ഷ്ണതയോടെ നമുക്ക് ഈ സുഹൃതങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ ഈശോയ്ക്കും പരിശുദ്ധാത്മാവിനും പ്രിയപ്പെട്ടവരായിട്ട് നമുക്ക് ഇനിയുള്ള നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാം. റെഡിയാണോ? തയ്യാറാണോ? അപ്പോൾ നമ്മൾക്ക് ഒത്തിരി പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടും. ദൈവം നമ്മളെ ഒത്തിരി അനുഗ്രഹിക്കുകയും ചെയ്യും. റെഡി? ഓക്കേ.